നമസ്കാരം. ആറാം ക്ലാസ്സിലെ ബേസിക് സയൻസ് അടിസ്ഥാന ശാസ്ത്രത്തിലെ ഒന്നാമത്തെ അധ്യായമായ കാസ്കറ്റ്സ് ഓഫ് ലൈഫ് അഥവാ ജീവന്റെ ചെപ്പുകൾ ഈ അധ്യായത്തിന്റെ മൂന്നാമത്തെ ഭാഗമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അധ്യായത്തിലേക്ക് കടക്കാം. ഇൻ ദി ലാസ്റ്റ് ക്ലാസ് വി ഹാവ് സ്റ്റഡീഡ് ദാറ്റ് ദ അനിമൽ ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിക്കുകയുണ്ടായി. അതുപോലെ തന്നെ വാട്ട് ഈസ് യൂണിസെല്ലുലാർ ഓർഗാനിസം ആൻഡ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആൻഡ് ദെയർ എക്സാമ്പിൾസ്, ദാറ്റ് ഇസ് എന്താണ് ഏകകോശ ജീവികൾ, ബഹുകോശ ജീവികൾ, അവയുടെ ഉദാഹരണങ്ങൾ. ഓൾ ദീസ് വി ഹാവ് സ്റ്റഡീഡ്. ദെൻ നൗ വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് പ്ലാന്റ് ബോഡി, അതായത് സസ്യശരീരത്തെ കുറിച്ച്. ജന്തുശരീരത്തെ പോലെ സസ്യശരീരവും കോശങ്ങളാൽ നിർമ്മിതമാണോ ഇതറിയുന്നതിനായിട്ട് നമ്മൾ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാൻ പോവാണ്. ദാറ്റ് ഇസ് ടു നോ വെദർ പ്ലാന്റ് ബോഡി ഈസ് ഓൾസോ മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. വാട്ട് ഓൾ തിങ്സ് ആർ റിക്വയർഡ് ഫോർ ഡൂയിങ് ദിസ് എക്സ്പെരിമെന്റ്. എന്തൊക്കെ സാമഗ്രികളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്? മൈക്രോസ്കോപ്പ്, ഒബ്സർവ് ചെയ്യാനായിട്ട് മൈക്രോസ്കോപ്പ് വേണം. ആൻഡ് ദ സാമ്പിൾ ടേക്കൺ ഈസ് അണിയൻ, അതായത് ഉള്ളി ആണ് നമ്മൾ സാമ്പിൾ ആയിട്ട് എടുക്കുന്നത്. Then safranin stain. The stain use the safranin. Then pure water, slide, cover glass or cover slip. Then forceps and watch glass. How we prepare the slide? For that, here we are using onion as the sample. So first remove the dry outer layers of onion. Then peel off the thin layer from the fleshy part. And then keep this in water in a watch glass. The stain used here is safranin. So after staining it, place a small portion on a slide by using a brush and then cover it with a cover glass and then observe the prepared slide through a microscope. So endana cheyyunnathu nammal edukkunna sasya bhagam ennu parayunnathu ulliyana. അപ്പൊ എങ്ങനെയാണ്, ഉള്ളിയുടെ പുറമേയുള്ള ഉണങ്ങിയ തൊലികളൊക്കെ നമ്മൾ റിമൂവ് ചെയ്യണം. അതൊക്കെ കളഞ്ഞ ശേഷം അതിന്റെ ഉള്ളിലുള്ള മാംസളമായ ഭാഗത്ത് നിന്ന് നേർത്ത ഒരു തൊലി നമ്മൾ ചീന്തിയെടുക്കുന്നു ഫോസെപ്സ് വെച്ചിട്ട്. ദെൻ ഇത് വാച്ച് ഗ്ലാസ്സിലെ ജലത്തില് നമ്മൾ വെക്കും. എന്തിനാണ്? ഡ്രൈ ചെയ്യാതിരിക്കാൻ, അതായത് നമ്മൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഉണങ്ങി പോവാതിരിക്കാനായിട്ട്, ഡ്രൈ ആവാതിരിക്കാനായിട്ട് നമ്മൾ അത് ജലത്തിൽ വെക്കും. ദെൻ ഇവിടെ ഉപയോഗിക്കുന്ന സ്റ്റെയിൻ എന്ന് പറയുന്നത് പഠിച്ചു വെക്കുക, ഈ സെഫ്രാനിൻ എന്നുള്ള സ്റ്റെയിൻ ആണ്, ആ സ്റ്റെയിനിന്റെ പേര് പഠിച്ചു വെക്കണം. അത് സെഫ്രാനിനായിട്ട് സ്റ്റെയിൻ ചെയ്ത ശേഷം നമ്മൾ ബ്രഷ് കൊണ്ട് വീണ്ടും അതൊന്ന് വാഷ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും സ്ലൈഡിൽ അത് പ്ലേസ് ചെയ്യും. അത് കഴിഞ്ഞ് കവർ സ്ലിപ്പ് അല്ലെങ്കിൽ കവർ ഗ്ലാസ് കൊണ്ട് മൂടുന്നു. ദെൻ മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കുന്നു. എന്തിനാണ് ഈ കവർ സ്ലിപ്പ് ഉപയോഗിക്കുന്നത്? കവർ സ്ലിപ്പ് ഉപയോഗിച്ചില്ല എങ്കിൽ നമ്മൾ ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ടല്ലോ, അതിന്റെ മുകളിലൊക്കെ ഈ സ്റ്റെയിനോ അല്ലെങ്കിൽ സസ്യകോശങ്ങളുടെ ഭാഗങ്ങളൊക്കെ പറ്റി പിടിച്ചിട്ട് ഒരുപക്ഷെ പൂപ്പൽ വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാനാണ് നമ്മൾ കവർ സ്ലിപ്പ് അല്ലെങ്കിൽ കവർ ഗ്ലാസ് യൂസ് ചെയ്യുന്നത്. വാട്ട് ഈസ് യുവർ ഒബ്സർവേഷൻ? ദാറ്റ് ഇസ് സെൽ ലൈക്ക് സ്ട്രക്ചേഴ്സ് ആർ സീൻ വൈൽ ഒബ്സർവിംഗ് ദ അണിയൻ പീൽ ത്രൂ ദ മൈക്രോസ്കോപ്പ്. അതായത് ഇതുപോലെ കോശങ്ങളുടേത് പോലെയുള്ള ഘടനയോട് കൂടിയ രൂപമാണ് നാം കാണുന്നത്, ഇതുപോലെയായിരിക്കും കാണുന്നത്. അപ്പൊ ഇതെങ്ങനെയാണ്, കോശങ്ങളുടേത് പോലെയുള്ള ഘടനയാണല്ലേ. അപ്പൊ നമ്മൾ എന്തൊരു അനുമാനത്തിലാണ് എത്തിച്ചേരുന്നത് അല്ലെങ്കിൽ നിഗമനത്തിലാണ് എത്തിച്ചേരുന്നത്? പ്ലാന്റ് ബോഡി ഈസ് ഓൾസോ മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്, അതായത് സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് നമുക്ക് ഈ ഒരു എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ ഈ ഒരു പരീക്ഷണത്തിലൂടെ നാം മനസ്സിലാക്കുന്നു. അപ്പൊ ഇതൊന്ന് വരയ്ക്കാനുള്ളത് ഒന്ന് പഠിച്ചു വെക്കുക. ആർ ദർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെൽസ് പ്രസന്റ് ഇൻ ദ സെയിം പാർട്ട് ഓഫ് ദ സെയിം പ്ലാന്റ്? അതായത് ഒരേ സസ്യത്തിന്റെ ഒരേ ഭാഗത്ത് വ്യത്യസ്ത തരത്തിലുള്ള കോശങ്ങൾ കാണാൻ സാധിക്കുമോ? അതറിയാൻ വേണ്ടി നമ്മൾ എന്ത് എക്സ്പെരിമെന്റാ ചെയ്യുന്നത്? നമ്മൾ എടുക്കുന്ന സാമ്പിൾ എന്ന് പറയുന്നത് ഒരു ബീറ്റൽ ലീഫ് ഓർ ടാറോ ദാറ്റ് ഇസ് കൊളക്കേഷ്യ ലീഫ് ആണ്. അപ്പൊ എന്താ ചെയ്യുന്നത്? പീൽ ഓഫ് എ ലിറ്റിൽ ഓഫ് ദ ഔട്ടർ ലെയർ ഫ്രം ദ ലോവർ സൈഡ് ഓഫ് എ ബീറ്റൽ ലീഫ് ഓർ ടാറോ കൊളക്കേഷ്യ ലീഫ് ആൻഡ് ഡിപ് ദിസ് ലെയർ ഇൻ ഡൈലൂട്ട് സ്റ്റെയിൻ. Place this layer on a glass slide using a point brush. Observe this through a microscope. അതായത് ഒരു വെറ്റില അല്ലെങ്കിൽ കൊളക്കേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേമ്പിന്റെ ഇല, അത് നമ്മൾ എടുത്തിട്ട് അതിന്റെ അടിവശത്ത് നിന്ന് ഒരു പാളി നീക്കം ചെയ്ത ശേഷം നമ്മൾ സ്റ്റെയിൻ ചെയ്തിട്ട് അത് ഗ്ലാസ് സ്ലൈഡിൽ വെച്ചിട്ട് മൈക്രോസ്കോപ്പിലൂടെ നോക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് വാട്ട് വിൽ യു സീ? ദ ഗാർഡ് സെൽസ് ആൻഡ് അതർ സെൽസ് ഒബ്സർവ്ഡ് ഇൻ ദ സെക്ഷൻ ഓഫ് ലീഫ്.
ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ദാ ഇതാണ് ഗാഡ് സെൽസ് എന്ന് പറയുന്നത്. ഇതിന്റെ ചുറ്റും മറ്റു തരത്തിലുള്ള ഷേപ്പിലും അതായത് മറ്റു ആകൃതിയിലും സൈസിലുമുള്ള സെൽസും നാം കാണുന്നുണ്ട് അല്ലെ. സോ വാട്ട് ഈസ് യുവർ ഇൻഫറൻസ്? ദ ഗാഡ് സെൽസ് ആൻഡ് അതർ സെൽസ് ഇൻ ദ ലീഫ് ആർ ഡൈവേഴ്സ് ഇൻ ഷേപ്പ് ആൻഡ് സൈസ്. അതായത് ആകൃതിയിലും വലിപ്പത്തിലും വ്യത്യാസമുള്ള പലതരത്തിലുള്ള സെൽസ് ഒരേ സ്ഥലത്ത് ഒരു സസ്യത്തിന്റെ ഒരേ ഭാഗം തന്നെ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. ഇതാണ് നാം മനസ്സിലാക്കുന്നത്. ഒരു സസ്യത്തിന്റെ ഒരേ ഭാഗത്ത് തന്നെ വ്യത്യസ്ത തരം കോശങ്ങളുണ്ടോ? ഇതറിയുന്നതിനായി നാം ചെയ്യുന്ന പ്രവർത്തനത്തിൽ വെറ്റില അല്ലെങ്കിൽ ചേമ്പിലയാണ് എടുക്കുന്നത്. അതിന്റെ അടിവശത്തെ പാളി അല്പം ഇളക്കിയെടുക്കുക. പാളി നേർത്ത സ്റ്റെയിനിൽ മുക്കുക. പോയിന്റ് ബ്രഷ് ഉപയോഗിച്ച് ഇത് ഗ്ലാസ് ലൈഡിൽ വെച്ച് മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കുക. എന്തായിരിക്കും നാം നിരീക്ഷിക്കുന്നത്? കാവൽ കോശങ്ങൾ. ഇതാണ് കാവൽ കോശങ്ങൾ. കാവൽ കോശങ്ങളും ഇലയിലെ മറ്റു കോശങ്ങളും കാണാം അല്ലെ. കാവൽ കോശങ്ങളെ ചുറ്റി ഇലയിലെ മറ്റു കോശങ്ങളും കാണുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ഒരു സസ്യത്തിന്റെ ഒരേ ഭാഗത്ത് തന്നെ, അതായത് ഇലയാണ് നാം എടുക്കുന്നത്, ആ ഒരേ ഭാഗത്ത് തന്നെ വ്യത്യസ്ത തരം കോശങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാം. അതായത് ഇവിടെ കാവൽ കോശങ്ങളുമുണ്ട്, മറ്റു തരത്തിലുള്ള കോശങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ഇവയെല്ലാം ആകൃതിയിലും വലുപ്പത്തിലും ഒരുപോലെയാണോ? അല്ല. അതുകൊണ്ട് തന്നെ കാവൽ കോശങ്ങളും ഇലയിലെ മറ്റു കോശങ്ങളും വലുപ്പത്തിലും ആകൃതിയിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഒരു സസ്യത്തിന്റെ ഒരേ ഭാഗത്ത് തന്നെ വ്യത്യസ്ത തരം കോശങ്ങളുണ്ട് എന്ന നിഗമനത്തിൽ നാം എത്തിച്ചേരുന്നു. അപ്പോ ജന്തുകോശത്തിലെ പോലെ തന്നെയാണ്, ജന്തുകോശത്തിലും നമ്മൾ പഠിച്ചു, അല്ലെങ്കിൽ മനുഷ്യരില് ഒരേ സ്ഥലത്ത് തന്നെ വിവിധ തരം കോശങ്ങൾ ഉണ്ടെന്ന് പഠിച്ചു. അതുപോലെ തന്നെയാണ് സസ്യത്തിന്റെ കേസിലും, ഒരു സസ്യത്തിന്റെ ഒരേ ഭാഗത്ത് തന്നെ വ്യത്യസ്ത തരം കോശങ്ങൾ കാണാം. ആർ ദ ഡിഫറെന്റ് പാർട്സ് ഓഫ് എ പ്ലാന്റ് മെയ്ഡ് അപ്പ് ഓഫ് സിമിലർ കൈൻഡ്സ് ഓഫ് സെൽസ്? ഫോർ ദാറ്റ് വി മസ്റ്റ് പ്രിപ്പയർ ആൻഡ് ഒബ്സർവ് ദ സ്ലൈഡ്സ് ഓഫ് എ ലീഫ് ആൻഡ് സ്റ്റെം. വി ഓൾറെഡി പ്രിപ്പയർഡ് ദ സ്ലൈഡ് ഓഫ് എ ലീഫ് ആൻഡ് ഒബ്സർവ് ഇറ്റ്. സോ റൈറ്റ് ദാറ്റ് പ്രൊസീജിയർ ഓർ എക്സ്പെരിമെന്റ് ഹിയർ ആൻഡ് ഓൾസോ ടുഗെദർ വിത്ത് ദാറ്റ് വി മസ്റ്റ് റൈറ്റ് ദ പ്രൊസീജിയർ ഓഫ് preparing the slide of a stem. So how to prepare the slide of a stem? Take a cross section of a tender stem of a plant using a sharp blade, and the section should be thin and complete. Place the section on a slide and observe it through the microscope. What's your observation? Different types of plant cells can be seen. That is, in the leaf we can see different types of plant cells, and in the stem also we can see different types of plant cells. From this we reached an inference that different parts of a plant like leaf and stem are made up of different kinds of cells and not similar cells. അതായത് വിവിധ സസ്യഭാഗങ്ങൾ ഒരേ തരം കോശങ്ങൾ കൊണ്ടാണോ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്? അതിനായി നാം ഇലയുടെയും തണ്ടിന്റെയും സ്ലൈഡ് ഉണ്ടാക്കി നിരീക്ഷിക്കണം. അപ്പോ ഇലയുടെ സ്ലൈഡ് ഉണ്ടാക്കിയത് നമ്മൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. ആ പ്രവർത്തനം കൂടെ ഇതിൽ ഉൾപ്പെടുത്തണം. കൂടാതെ എങ്ങനെയാണ് തണ്ടിന്റെ സ്ലൈഡ് ഉണ്ടാക്കുന്നത്? എടുക്കേണ്ടത് ഇളം തണ്ടാണ്. അത് മൂർച്ചയുള്ള ഒരു ബ്ലേഡ് ഉപയോഗിച്ച് ഒരു ചെടിയുടെ ഇളം തണ്ടിൽ നിന്ന് കുറുകെയുള്ള ഛേദം എടുക്കുക. എങ്ങനെയാണ് കുറുകെയുള്ള ഛേദം എടുക്കുന്നത്? ഇത് ഒരു ഇളം തണ്ടാണെങ്കിൽ അതിന്റെ നമ്മൾ ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്. ഇതിനെയാണ് കുറുകെയുള്ള ഛേദം എന്ന് പറയുന്നത്. ആൻഡ് ഈ എടുക്കുന്ന സെക്ഷൻ ഛേദം നേർത്തതും പൂർണവുമാവണം. തിന്നായിട്ട് എടുക്കാൻ പാടുള്ളൂ, എങ്കിലേ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് സെൽസ് ഒക്കെ കാണാൻ പറ്റുള്ളൂ. കട്ടി കൂടരുത് എടുക്കുന്ന ആ ഛേദത്തിന്. ഇത് സ്ലൈഡിൽ വെച്ച് മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കും. അത് നമ്മൾ സ്റ്റെയിൻ ചെയ്തിട്ടാണ് മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കുന്നത്. അപ്പോ ഇതാണ് കാണ്ഡത്തിലെ കോശം. നമുക്ക് ഇതാണ് ഇങ്ങനെയാണ് മൈക്രോസ്കോപ്പിലൂടെ കാണാം. ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഒരേ സ്ഥലത്ത്, അതായത് കാണ്ഡത്തിന്റെ തന്നെ ഒരേ സ്ഥലത്ത് പലതരത്തിലുള്ള കോശങ്ങളാണ് കാണുന്നത്. ഈ കാണ്ഡത്തിൽ തന്നെ പലതരത്തിലുള്ള കോശങ്ങൾ കാണുന്നുണ്ട്. ഇപ്പൊ ഇലയുടെ കാര്യത്തിലായാലും ഒരേ സ്ഥലത്ത് തന്നെ നമ്മൾ പലതരത്തിലുള്ള കോശങ്ങൾ, കാവൽ കോശങ്ങളും മറ്റു പലതരത്തിലുള്ള കോശങ്ങളും കാണുന്നുണ്ട്. അതുകൂടാതെ ഇപ്പോ സ്റ്റെമ്മ്, അതായത് കാണ്ഡവും നമ്മൾ ലീഫ് ഇലയും എടുത്തപ്പോഴും അതിന്റെ അപ്പൊ സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളാണ് നമ്മൾ എടുത്തത്. അവിടെയുള്ളത് ഒരേ തരം കോശങ്ങളാണോ? അല്ല, പലതരത്തിലുള്ള കോശങ്ങളാണ്. അതായത് സ്റ്റെമ്മിലുള്ള കോശം, കാണ്ഡത്തിലുള്ള കോശമല്ല ഇലയിലുള്ളത്. അപ്പൊ നമ്മൾ എന്ത് മനസ്സിലാക്കി? വിവിധ സസ്യഭാഗങ്ങൾ ഒരേ തരം കോശങ്ങൾ കൊണ്ടല്ല, വിവിധ തരം കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. മനസ്സിലാക്കുന്നു.
അപ്പോൾ ഇതാണ് നമ്മുടെ നിഗമനം അപ്പോൾ നിഗമനം എന്തായാലും പഠിച്ചിരിക്കുക ഇത് എക്സ്പെരിമെന്റ് എഴുതുന്ന എങ്ങനെയാണെന്നും പഠിച്ചിരിക്കുക കമ്പയർ ദ ഫിഗേഴ്സ് ആൻഡ് കൺസോളിഡേറ്റ് യുവർ ഫൈൻഡിംഗ്സ് ഇൻ ദ ടേബിൾ ചിത്രങ്ങൾ താരതമ്യം ചെയ്ത് നിങ്ങളുടെ കണ്ടെത്തലുകൾ പട്ടികയിൽ ക്രോഡീകരിക്കൂ ദിസ് ഇസ് ദ പിക്ചർ ഓഫ് ആൻ അനിമൽ സെൽ ആൻഡ് ദിസ് ഇസ് ദ പിക്ചർ ഓഫ് എ പ്ലാന്റ് സെൽ ഒരു ജന്തുകോശത്തിന്റെയും സസ്യകോശത്തിന്റെയും ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ചിത്രം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്ന എല്ലാ ചോദ്യങ്ങൾക്കും തന്നെ ഉത്തരം കിട്ടും സോ വിച്ച് ആർ ദ പാർട്സ് ഓഫ് എൻ അനിമൽ സെൽ ഏതൊക്കെ ഭാഗങ്ങളാണ് ഒരു ജന്തുകോശത്തിന് ഉള്ളത് വിച്ച് ആർ ദ പാർട്സ് ഓഫ് എ പ്ലാന്റ് സെൽ ഒരു സസ്യകോശത്തിലുള്ള ഭാഗങ്ങൾ ഏതൊക്കെ വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ അനിമൽ സെൽ ആൻഡ് എ പ്ലാന്റ് സെൽ ഒരു ജന്തുകോശവും സസ്യകോശവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെ വാട്ട് ആർ ദ സിമിലാരിറ്റീസ് ബിറ്റ്വീൻ എ പ്ലാന്റ് സെൽ ആൻഡ് എൻ അനിമൽ സെൽ ഒരു സസ്യകോശവും ജന്തുകോശവും തമ്മിലുള്ള സാമ്യങ്ങൾ എന്തൊക്കെയാണ് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരം നമ്മൾ ഈ ഒരു പടം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് കിട്ടും അപ്പൊ എന്തൊക്കെയാണെന്ന് നോക്കാം മർമ്മം അഥവാ ന്യൂക്ലിയസ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ന്യൂക്ലിയസ് ഇസ് ദ സെന്റർ ഓഫ് എ സെൽ ഒരു കോശത്തിന്റെ കേന്ദ്രഭാഗത്തെയാണ് മർമ്മം എന്ന് വിളിക്കുന്നത് ഇനി എന്താണ് ക്ലോറോപ്ലാസ്റ്റ് അഥവാ ഹരിത കണം ക്ലോറോപ്ലാസ്റ്റ് ഇസ് പ്രസന്റ് ഇൻ പ്ലാന്റ് സെൽസ് ഓൺലി പ്ലാന്റ് സെൽസ് വെൻ കമ്പയർ ടു അനിമൽ സെൽ അതായത് ജന്തുകോശവുമായി താരതമ്യം ചെയ്യുമ്പോൾ സസ്യകോശത്തിൽ മാത്രമാണ് ക്ലോറോപ്ലാസ്റ്റ് അല്ലെങ്കിൽ ഹരിതകണം ഉള്ളത് ആൻഡ് ദീസ് ക്ലോറോപ്ലാസ്റ്റ് ഹെൽപ്സ് ഇൻ ഫോട്ടോസിന്തസിസ് അതായത് പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്ന ഹരിതകം ക്ലോറോഫിൽ ഉള്ളത് ക്ലോറോപ്ലാസ്റ്റിലാണ് ദെൻ ഇറ്റ് ഇസ് പ്രസന്റ് ഇൻ പ്ലാന്റ് സെൽസ് ഓൺലി ആൻഡ് കോശദ്രവ്യം സൈറ്റോപ്ലാസം ഇതും പഠിച്ചതാണ് കോശദ്രവ്യം എന്ന് പറഞ്ഞാൽ എന്താ ദ മെട്രിക്സ് പ്രസന്റ് ഇൻസൈഡ് ദ സെൽ മെംബ്രെയിൻ അതായത് കോശസ്തരത്തിനുള്ളിൽ നിറഞ്ഞിട്ടുള്ള ദ്രവപദാർത്ഥത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കോശദ്രവ്യം അത് രണ്ട് സെൽസിലും ഉണ്ട് ജന്തുകോശത്തിലും ഉണ്ട് സസ്യകോശത്തിലും ഉണ്ട് ഇനി കോശഭിത്തി ഇത് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കായിരിക്കും കോശഭിത്തി അഥവാ സെൽ വാൾ ഇസ് പ്രസന്റ് ഓൺലി ഇൻ പ്ലാന്റ് സെൽ വെൻ കമ്പയർഡ് ടു അനിമൽ സെൽ ഒരു ജന്തുകോശവുമായി താരതമ്യം ചെയ്യുമ്പോൾ സസ്യകോശത്തിൽ മാത്രമാണ് എന്തുള്ളത് സെൽ വാൾ അഥവാ കോശഭിത്തി ഉള്ളത് എന്താണ് കോശഭിത്തി ഇറ്റ്സ് ആൻ ഔട്ടർ കവറിങ് ഓഫ് ദ പ്ലാന്റ് സെൽ അതായത് ഒരു സസ്യകോശത്തിന്റെ പുറമേയുള്ള ആവരണം അല്ലെങ്കിൽ ആവരണത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കോശഭിത്തി എന്ന് പറയുന്നത് ആൻഡ് ദി സെൽ വാൾ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് സെല്ലുലോസ് സെല്ലുലോസ് കൊണ്ടാണ് കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് ഫേനം വാക്യൂൾ അതും ഇപ്പോ പഠിക്കുന്നതാണ് വാക്യൂൾ ഇസ് ലാർജ് ഇൻ ദ കേസ് ഓഫ് എ പ്ലാന്റ് സെൽ അതായത് നമ്മൾ ഇവിടെ കാണുന്നുണ്ട് സസ്യകോശത്തിലുള്ള വാക്യൂൾ എന്ന് പറയുന്നത് വളരെ വലുതാണ് ആൻഡ് ഇറ്റ് ഇസ് സെൻട്രലി ലൊക്കേറ്റഡ് നടുഭാഗത്തായിട്ടല്ലേ കാണുന്നത് സെന്റർ പോർഷനിലായിട്ട് ബട്ട് ഇൻ ദ കേസ് ഓഫ് എ അനിമൽ സെൽ ദ വാക്യൂൾസ് ആർ സ്മോൾ ആൻഡ് ന്യൂമറസ് അതായത് ഒരുപാട് ചെറിയ ഫേനങ്ങളാണ് നമ്മൾ എന്തിൽ കാണുന്നത് ജന്തുകോശത്തിൽ കാണുന്നത് അപ്പോൾ അതൊരു വ്യത്യാസമാണ് ദെൻ കോശസ്തരം സെൽ മെംബ്രെയിൻ അത് നമ്മൾ പഠിച്ചതാണ് ഓൾറെഡി സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത് എന്താണ് അനിമൽ സെല്ലിന്റെ കേസിലാണെങ്കിൽ ദ ഔട്ടർ കവറിങ് ഓഫ് ദ ഓഫ് ആൻ അനിമൽ സെൽ ഈസ് ഏതാണ് സെൽ മെംബ്രെയിൻ ആണ് കോശസ്തരമാണ് പുറമേയുള്ള ആവരണം എന്ന് പറയുന്നത് പക്ഷെ പ്ലാന്റ് സെല്ലിന്റെ ഏറ്റവും പുറമേയുള്ള ആവരണം ഏതായിരുന്നു സെൽ വോൾ ആണ് അതായത് കോശഭിത്തിയാണ് അതിന്റെ ഉള്ളിലാണ് എന്ത് വരുന്നത് സെൽ മെംബ്രെയിൻ അഥവാ കോശസ്തരം വരുന്നത് വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ എ പ്ലാന്റ് സെൽ ആൻഡ് എൻ അനിമൽ സെൽ മെയിൻലി ദർ ആർ ത്രീ ഡിഫറൻസസ് ബിറ്റ്വീൻ എ പ്ലാന്റ് സെൽ ആൻഡ് എൻ അനിമൽ സെൽ ദറ്റ് ഇസ് ഇൻ ദ കേസ് ഓഫ് സെൽ വോൾ ക്ലോറോപ്ലാസ്റ്റ് ആൻഡ് വാക്യൂൾ വാട്ട്സ് എ സെൽ വോൾ സെൽ വോൾ ഇസ് ദ ഔട്ടർ മോസ്റ്റ് കവറിങ് ഓഫ് എ പ്ലാന്റ് സെൽ ദറ്റ് ഇസ് കോശഭിത്തി ഓർ സെൽ വോൾ ആൻഡ് ദിസ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് സെല്ലുലോസ് ഇറ്റ് ഇസ് പ്രസന്റ് ഇൻ പ്ലാന്റ് സെൽസ് ബട്ട് ഇറ്റ് ഇസ് ആബ്സെന്റ് ഇൻ അനിമൽ സെൽസ് സെൽ വോൾസ് ക്യാൻ ബി സീൻ ഇൻ പ്ലാന്റ് സെൽസ് ബട്ട് ഇറ്റ് ഇസ് ആബ്സെന്റ് ഇൻ അനിമൽ സെൽസ് ദെൻ അബൌട്ട് ക്ലോറോപ്ലാസ്റ്റ് വാട്ട് ഇസ് ക്ലോറോപ്ലാസ്റ്റ് They are organelles found in plant cells which helps in photosynthesis. And this chloroplast is located in cytoplasm of the plant cell. Chloroplast is present in plant cells but it is absent in animal cells. Then about vacuole. That is, the vacuole of a plant cell is larger than the vacuole of an animal cell. And vacuoles are small and numerous in the case of അനിമൽ സെൽ whereas it is large and centrally located like this centrally located in plant cells
അസ്ഥികോശവും ജന്തുകോശവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായും മൂന്ന് വ്യത്യാസങ്ങളാണുള്ളത്. അതായത് കോശഭിത്തി, ക്ലോറോപ്ലാസ്റ്റ് അഥവാ ഹരിതകണം, ഫേനം. അപ്പൊ എന്താണ് ഈ കോശഭിത്തി അഥവാ സെൽവാൾ എന്ന് പറയുന്നത്? അതായത് ഔട്ടർ മോസ്റ്റ് കവറിംഗ് ഓഫ് ദ പ്ലാന്റ് സെൽ, ഏറ്റവും പുറമേ കാണപ്പെടുന്ന സസ്യകോശത്തിന്റെ ഏറ്റവും പുറമേ കാണപ്പെടുന്ന ഈ ആവരണം ഇങ്ങനെ പോകുന്നില്ലേ, ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? സെൽവാൾ. ആൻഡ് സെൽവാൾ അഥവാ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്ന എന്തുകൊണ്ടാണ്? സെല്ലുലോസ് എന്ന പദാർത്ഥം കൊണ്ടാണ് കോശഭിത്തി അഥവാ സെൽവാൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇനി ഇത് ജന്തുകോശത്തിൽ കാണപ്പെടുന്നില്ല, സസ്യകോശത്തിലാണ് സെൽവാൾ കാണപ്പെടുന്നത്. ക്ലോറോപ്ലാസ്റ്റ് അഥവാ ഹരിതകണം, അതാണ് ഈ പച്ച നിറത്തിൽ കാണിച്ചിട്ടുള്ളത്. ഇത് എന്തിലാണ്? അതായത് ക്ലോറോഫിൽ, ഹരിതകം എന്ന വർണ്ണകം അടങ്ങിയിട്ടുള്ളത് ക്ലോറോപ്ലാസ്റ്റിലാണ്. എന്തിനാണ് അപ്പൊ ഇത് ഹെൽപ്പ് ചെയ്യുന്നത്? പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്നതാണ് ഇവയുടെ ധർമ്മം. ഇനി എവിടെയാണ് ക്ലോറോപ്ലാസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ കോശദ്രവ്യത്തിൽ, അതായത് സസ്യകോശത്തിന്റെ കോശദ്രവ്യത്തിലാണ് ഹരിതകം സ്ഥിതി ചെയ്യുന്നത്. ഇനി ഫേനം, ഫേനത്തിന്റെ പ്രത്യേകത എന്താണ്? ഒരു സസ്യകോശത്തിലെ ഫേനം വലുതായിരിക്കും, അതേസമയത്ത് ഒരു ജന്തുകോശത്തിലെ ഫേനം എങ്ങനെയായിരിക്കും? ചെറുതായിരിക്കും. ഇനി സസ്യകോശത്തിലെ ഫേനം എങ്ങനെയാണ്? മധ്യഭാഗത്തായിരിക്കും ഏകദേശം ഉണ്ടാവുക അല്ലെ, സെൻട്രലി ലൊക്കേറ്റഡ് ആണ്. അതേസമയത്ത് ജന്തുകോശത്തിലാണെങ്കിൽ ഫേനം ഒരുപാടുണ്ടാകും, അതുപോലെ തന്നെ അത് ചെറുതുമായിരിക്കും. ദ ഡിഫറൻസസ് ബിറ്റ്വീൻ പ്ലാന്റ് ആൻഡ് അനിമൽ സെൽ ഇപ്പൊ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്, അപ്പൊ നമുക്കെല്ലാം അറിയാം അല്ലെ. ന്യൂക്ലിയസ് അഥവാ മർമ്മം രണ്ടിലും ഉണ്ട്, അനിമൽ സെല്ലിലും ഉണ്ട്, പ്ലാന്റ് സെൽ സസ്യകോശത്തിലും ഉണ്ട്. സെൽവാൾ കോശഭിത്തി അനിമൽ സെല്ലിലുണ്ടോ? ഇല്ല. പ്ലാന്റ് സെല്ലിലുണ്ടോ? ഉണ്ട്. ഹരിതകം അനിമൽ സെല്ലിലുണ്ടോ? ഇല്ല. സസ്യകോശത്തില് ഉണ്ട്. സൈറ്റോപ്ലാസം കോശദ്രവ്യം രണ്ടിലും ഉണ്ട്. സെൽ മെംബ്രെയിൻ കോശസ്തരം രണ്ടിലും ഉണ്ട്. വാക്യൂൾ ഫേനം രണ്ടിലും ഉണ്ട്. ആർ ദ പാർട്സ് യു ഹാവ് ലേബിൾഡ് ഇൻ അനിമൽ സെൽസ് സീൻ പ്ലാന്റ് സെൽസ് ടു? അതായത് ജന്തുകോശങ്ങളിൽ നിങ്ങൾ അടയാളപ്പെടുത്തിയ കോശഭാഗങ്ങളെല്ലാം സസ്യകോശങ്ങളിലും ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് അല്ലെ. ഉണ്ട്. ഏതൊക്കെ ഭാഗങ്ങളാണ് നമ്മൾ ജന്തുകോശങ്ങളിൽ അടയാളപ്പെടുത്തിയത് സസ്യകോശങ്ങളിലും കൂടിയുള്ളത്? ദ സെൽ മെംബ്രെയിൻ അതായത് കോശസ്തരം, സൈറ്റോപ്ലാസം കോശദ്രവ്യം, ന്യൂക്ലിയസ്, മർമ്മം ആൻഡ് വാക്യൂൾ അതായത് ഫേനം. ദറ്റ് വാസ് ലേബിൾഡ് ഇൻ അനിമൽ സെൽസ് ക്യാൻ ബി സീൻ ഇൻ പ്ലാന്റ് സെൽസ് ടു. അതായത് ഇവയൊക്കെ നമ്മൾ ജന്തുകോശത്തിൽ അടയാളപ്പെടുത്തിയത് സസ്യകോശത്തിലും കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇനി ഈസ് ദർ എനി പാർട്ട് ഇൻ എ പ്ലാന്റ് സെൽ വിച്ച് ഈസ് നോട്ട് ദർ ഇൻ എൻ അനിമൽ സെൽ? അതായത് ജന്തുകോശങ്ങളിൽ കാണാത്ത ഏതെങ്കിലും ഭാഗങ്ങൾ സസ്യകോശങ്ങളിൽ ഉണ്ടോ? ഉണ്ടല്ലേ. ഏതൊക്കെ ഭാഗങ്ങളാണത്? അതായത് ജന്തുകോശങ്ങളിൽ കാണാത്ത ഭാഗം പക്ഷേ സസ്യകോശങ്ങളിൽ ഉള്ളതും ഏതാണ്? കോശഭിത്തി അതായത് സെൽവാൾ, പിന്നെ ഏതാണ്? ഹരിതകം ക്ലോറോപ്ലാസ്റ്റ്. ഇത് രണ്ടും ആർ പ്രസന്റ് ഇൻ ദ പ്ലാന്റ് സെൽ വൈൽ ദീസ് ആർ ആബ്സെന്റ് ഇൻ ദ അനിമൽ സെൽ. പിന്നെ വാക്യൂളിന്റെ കേസിലാണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, വാക്യൂൾ പ്ലാന്റ് സെല്ലിൽ ലാർജ് ആയിരിക്കും, വലുതായിരിക്കും വെൻ കമ്പയർഡ് ടു ദാറ്റ് ഇൻ ദ അനിമൽ സെൽ. ജന്തുകോശത്തിലുള്ളതിനേക്കാളും വലിയ വാക്യൂൾ ആണ് പ്ലാന്റ് സെല്ലിലുള്ളത്. കമ്പാരിസൺ ബിറ്റ്വീൻ ആൻ അനിമൽ സെൽ ആൻഡ് എ പ്ലാന്റ് സെൽ. ഒരു സസ്യകോശവും ജന്തുകോശവും തമ്മിൽ താരതമ്യപ്പെടുത്തുക. എന്തൊക്കെയാ പറയുന്നത്? ഇൻ അനിമൽ സെൽ ആൻഡ് ഇൻ പ്ലാന്റ് സെൽ വി കൻ സീ സം സിമിലാരിറ്റീസ് ആൻഡ് ദേർ ആർ സം ഡിഫറൻസസ്. അതായത് ഒരു ജന്തുകോശവും സസ്യകോശവും തമ്മിൽ ചില സാമ്യതകളും കാണാം, ചില വ്യത്യാസങ്ങളും കാണാം. ദെൻ ന്യൂക്ലിയസ് സൈറ്റോപ്ലാസം ആൻഡ് സെൽ മെംബ്രെയിൻ ഈസ് പ്രസന്റ് ഇൻ ബോത്ത് സെൽസ്. മർമ്മം കോശദ്രവ്യം കോശസ്തരം ഇവ രണ്ട് കോശങ്ങളിലും ഉണ്ട്, അതായത് സസ്യകോശത്തിലും ഉണ്ട് ജന്തുകോശത്തിലും ഉണ്ട്. അനിമൽ സെൽ ഹാവ് നോ സെൽവാൾ ബട്ട് പ്ലാന്റ് സെൽ ഹാവ് എ സെൽവാൾ ഔട്ട്സൈഡ് ദ സെൽ മെംബ്രെയിൻ. അതായത് ഒരു ജന്തുകോശത്തിൽ കോശഭിത്തി ഇല്ല, അതേസമയം ഒരു സസ്യകോശത്തിൽ കോശസ്തരത്തിന് പുറത്തായി കോശഭിത്തി കാണപ്പെടുന്നുണ്ട്. അനിമൽ സെൽ ഹാവ് നോ ക്ലോറോപ്ലാസ്റ്റ് ബട്ട് എ പ്ലാന്റ് സെൽ ഹാവ് ക്ലോറോപ്ലാസ്റ്റ് കണ്ടെയ്നിങ് ക്ലോറോഫിൽ. ഒരു ജന്തുകോശത്തിൽ ക്ലോറോപ്ലാസ്റ്റ് ഇല്ല, അതേസമയം ഒരു സസ്യകോശത്തിൽ ഹരിതകമടങ്ങിയ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. അനിമൽ സെൽ ഹാവ് സ്മോൾ വാക്യൂൾ ബട്ട് എ പ്ലാന്റ് സെൽ ഹാവ് എ ബിഗ് വാക്യൂൾ. ഒരു ജന്തുകോശത്തിൽ ചെറിയ ഫേനവും അതേസമയം സസ്യകോശത്തിൽ ഒരു വലിയ ഫേനവും ആണ് ഉള്ളത്. സോ ഇൻ ദിസ് ചാപ്റ്റർ വി ഹാവ് ലേൺഡ് ദാറ്റ് ദ ബോഡി ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്.
അതായത് ജന്തുക്കളുടെയും സസ്യങ്ങളുടെയും ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് എന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് പഠിച്ചത് then plants and animals have cells that differ in shape and size അപ്പോൾ അവ ആകൃതിയിലും വലുപ്പത്തിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു then the life sustaining activities take place by the coordination of these cells അതായത് ഈ കോശങ്ങളുടെ കൂട്ടായ്മയിലാണ് നമ്മുടെ ജീവൽ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ സസ്യങ്ങളുടെ ആയാലും ബോഡിയിൽ ജീവൽ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് എന്നും നമ്മൾ ഈ അധ്യായത്തിൽ നിന്ന് പഠിച്ചു സ്വയം നിർമ്മിച്ച മൈക്രോസ്കോപ്പിലൂടെ ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് റോബർട്ട് ഹുക്ക് പഠിച്ചു വെക്കുക റോബർട്ട് ഹുക്ക് വാസ് ദ ഫസ്റ്റ് സയന്റിസ്റ്റ് ഹു ഒബ്സർവ്ഡ് സെൽസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സിമ്പിൾ മൈക്രോസ്കോപ്പ് ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് കോശങ്ങളെ ആദ്യമായി ഒബ്സർവ് ചെയ്തത് റോബർട്ട് ഹുക്ക് ആണ് സസ്യ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് എം ജെ ഷ്ലീഡൻ അതായത് ഹു ഡിസ്കവേർഡ് ദ ബോഡി ഓഫ് പ്ലാന്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽസ് ആരാണ് എം ജെ ഷ്ലീഡൻ ഇനി അതുപോലെ ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് തിയോഡർ ഷാൻ ഇദ്ദേഹമാണ് തിയോഡർ ഷാൻ ഇദ്ദേഹമാണ് ഫൗണ്ട് ഔട്ട് ദാറ്റ് ദ ബോഡി ഓഫ് എൻ അനിമൽ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽസ് പഠിച്ചു വെക്കുക താഴെ പറയുന്ന കോശഭാഗങ്ങളെ സസ്യകോശത്തിൽ മാത്രമുള്ളത് ജന്തുകോശത്തിലും സസ്യകോശത്തിലും കാണുന്നത് എന്നിങ്ങനെ വേർതിരിക്കുക മർമ്മം ഹരിതകം കോശദ്രവ്യം കോശഭിത്തി ഫേനം കോശസ്തരം അപ്പൊ ഇതിൽ സസ്യകോശത്തിൽ മാത്രമുള്ളത് ഏതൊക്കെയാണ് ഹരിതകം അതുപോലെ തന്നെ ഏതാണ് കോശഭിത്തി ഇവ രണ്ടും സസ്യകോശത്തിൽ മാത്രമേ കാണുള്ളൂ അതേസമയത്ത് ജന്തുകോശത്തിലും സസ്യകോശത്തിലും നമുക്ക് കാണാൻ കഴിയും ഏതൊക്കെ മർമ്മം രണ്ടിലും ഉണ്ട് കോശദ്രവ്യം സൈറ്റോപ്ലാസം രണ്ടിലും ഉണ്ട് ഫേനം വാക്യൂൾ രണ്ടിലും ഉണ്ട് കോശസ്തരം സെൽ മെംബ്രേൻ രണ്ടിലും ഉണ്ട് ക്ലാസിഫൈ ദ ഫോളോയിങ് പാർട്സ് ഓഫ് സെൽസ് ഇൻ ടു ദോസ് ഫൗണ്ട് ഓൺലി ഇൻ പ്ലാന്റ് സെൽസ് ആൻഡ് ദോസ് ഫൗണ്ട് ഇൻ ബോത്ത് പ്ലാന്റ് ആൻഡ് അനിമൽ സെൽസ് ന്യൂക്ലിയസ് ക്ലോറോപ്ലാസ്റ്റ് സൈറ്റോപ്ലാസം സെൽ വാൾ വാക്യൂൾ സെൽ മെംബ്രെയിൻ അപ്പൊ പ്ലാന്റ് സെല്ലിൽ മാത്രം കാണുന്ന ഏതൊക്കെയാണ് ക്ലോറോപ്ലാസ്റ്റ് ആൻഡ് സെൽ വാൾ ഫൗണ്ട് ബോത്ത് ഇൻ പ്ലാന്റ് സെൽ ആൻഡ് അനിമൽ സെൽ ന്യൂക്ലിയസ് സൈറ്റോപ്ലാസം വാക്യൂൾ സെൽ മെംബ്രെയിൻ So what all things we have studied in this chapter? The body of plants and animals are made up of cells. ജന്തു ശരീരവും സസ്യ ശരീരവും കോശങ്ങളാൽ നിർമ്മിതമാണ് Cell is the fundamental unit of life. Important ആണ് പഠിച്ചു വെക്കുക ജീവന്റെ അടിസ്ഥാന ഘടകം കോശമാണ് There are different types of cells in the plant body and in the animal body. സസ്യ ശരീരത്തിലും ജന്തു ശരീരത്തിലും വിവിധ തരത്തിലുള്ള കോശങ്ങൾ കാണുന്നുണ്ട് Cells in different parts of plants and animals vary in shape and size അതായത് വിവിധ ഭാഗങ്ങളിലുള്ള കോശങ്ങൾ സസ്യ ശരീരത്തിന്റെയും ജന്തു ശരീരത്തിന്റെയും വിവിധ ഭാഗങ്ങളിലുള്ള കോശങ്ങൾ ആകൃതിയിലും വലുപ്പത്തിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു പഠിച്ചു വെക്കുക യൂണി സെല്ലുലാർ ആൻഡ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് വിത്ത് എക്സാമ്പിൾസ് എന്താണ് ഏകകോശ ജീവികൾ ബഹുകോശ ജീവികൾ ഉദാഹരണങ്ങൾ പഠിച്ചു വെക്കുക ദ സൈസ് ഓഫ് ദ ഓർഗാനിസം ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ദ സൈസ് ഓഫ് ദ സെൽ but on the number of the cell adayidu oru jeeviyude valuppam aa jeeviyile etra koshangal undu ennadinaana aasrayichirikkunnathu allade aa jeevi aa jeeviyilulla koshathinte valuppathayalla adayidu jeevigalude valuppam koshathinte valuppathayalla avayude ennatheyaanu aasrayichirikkunnathu then parts of the plant and animal cell oru sasyakoshathilum jantu koshathilumulla vivida bhagangal edokkeyaanu ന്യൂക്ലിയസ് സൈറ്റോപ്ലാസം സെൽ മെംബ്രെയിൻ ആ പറഞ്ഞതൊക്കെ ദെൻ പഠിച്ചതാണ് ഓൾറെഡി സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് ഇൻ പ്ലാന്റ് സെൽ പഠിച്ചു കഴിഞ്ഞു എന്തൊക്കെ സാമ്യങ്ങളും എന്തൊക്കെ വ്യത്യാസങ്ങളുമാണ് ഒരു ജന്തുകോശവും സസ്യകോശവും തമ്മിലുള്ളതെന്ന് ഇതെല്ലാമാണ് ഈ അധ്യായത്തിൽ നമ്മൾ കണ്ടത് അപ്പൊ ഇതൊക്കെ ഓൾറെഡി നമുക്ക് ക്ലിയർ ആയതാണ് ഇനി നമുക്ക് ലിറ്റസ് എസ്എസ് ഡു യു എഗ്രി വിത്ത് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് എക്സ്പ്ലെയിൻ ഹാൻഡ് ലെൻസ് മൈക്രോസ്കോപ്പ് എക്സെട്രാ മേ ബി used for observing cells. Do you agree with this statement? Hand lens is not used for observing cells, even though it is a magnifying glass, while microscope is used for observing cells. B. There are organisms on the earth with only one cell. Yes, we agree with this statement. Organisms with one cell in their body are called as unicellular organisms. C. The difference in the size of the organism is due to the difference in the size of the cells. We do not agree with this statement. The difference in the size of the organism
is not due to the difference in the size of the cells, but due to the difference in the number of cells. D. All cells in an organism are of the same kind. No, all cells in an organism are not of the same kind, but they differ in shape, size, and function. Then second question, given below in the table are a few details prepared by a child comparing animal cell and plant cell. Complete the table by filling parts of the cell. Idu nammal already kandathana, so fill iya. Nucleus, yes, rendilum undu. Vacuole, large aanu plant cell inde case le, animal cell small aanu. Cell wall, plant cell yes aanu, animal cell no. Cytoplasm, rendilum undu. Yes aanu. Chloroplast, sasyathile plant cell undu, animal cell illa. Cell membrane, yes, rendilum undu. Appo ee oru table padichu vechu kaniyale namukku ella kaaryangalum ariyam. Vilayirutham, taazhe parayunna prasthavanakalodu ningal yojikkunnundo? Vishadamakkuka. Koshangale kaanan hand lens, microscope enniva upayogikkam. Koshangale kaanan hand lens upayogikkarilla. അതൊരു മാഗ്നിഫൈയിങ് ഗ്ലാസ് ആണ് എങ്കിൽ കൂടി മൈക്രോസ്കോപ്പ് ആണ് കോശങ്ങളെ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്നത്. കോശം നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തത്രയും ചെറുതായതിനാൽ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചാണ് കോശങ്ങൾ നിരീക്ഷിക്കുന്നത്. ഒരു കോശം മാത്രമുള്ള ജീവികളും ഭൂമിയിലുണ്ട്. ശരിയാണ്, അവയെ ഏകകോശ ജീവികൾ എന്ന് പറയുന്നു. ജീവികളുടെ വലുപ്പ വ്യത്യാസത്തിന് കാരണം കോശങ്ങളുടെ വലുപ്പ വ്യത്യാസമാണ്. ഈ പ്രസ്താവനയോട് നാം യോജിക്കുന്നില്ല. ജീവികളുടെ വലുപ്പം കോശങ്ങളുടെ വലുപ്പത്തെയല്ല എണ്ണത്തെയാണ് ആശ്രയിക്കുന്നത്. ഒരു ജീവിയുടെ എല്ലാ കോശങ്ങളും ഒരുപോലെയായിരിക്കും. ഒരു ജീവിയുടെ എല്ലാ കോശങ്ങളും ഒരിക്കലും ഒരുപോലെ ആയിരിക്കില്ല. അവ ആകൃതിയിലും വലുപ്പത്തിലും ധർമ്മത്തിലും വ്യത്യാസപ്പെട്ടിരിക്കും. ദെൻ സെക്കൻഡ്, ഇത് നമ്മൾ ഒരുപാട് തവണ ഇപ്പം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ജന്തുകോശവും സസ്യകോശവും താരതമ്യം ചെയ്ത് ഒരു കുട്ടി തയ്യാറാക്കിയ പട്ടികയിലെ ചില വിവരങ്ങളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. കോശഭാഗങ്ങൾ ചേർത്ത പട്ടിക പൂർത്തിയാക്കും. അപ്പൊ നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ എല്ലാം തന്നെ നമുക്ക് ഈസി ആയിരിക്കും. സോ മർമ്മം, സസ്യകോശത്തില് രണ്ടിലും ഉണ്ടല്ലേ. ഫേനം വലുതായിരിക്കും സസ്യകോശത്തിന്റെ കേസിൽ, ജന്തുകോശത്തിൽ ചെറുതായിരിക്കും. കോശഭിത്തി സസ്യകോശത്തിലുണ്ട്, ജന്തുകോശത്തിലുണ്ടാവോ? ഇല്ല. കോശദ്രവ്യം സസ്യകോശത്തിലുണ്ട്, ജന്തുകോശത്തിലും ഉണ്ട്. കോശസ്തരം രണ്ടിലും ഉണ്ട് അല്ലേ. ഹരിതകം സസ്യകോശത്തിലുണ്ട്, പക്ഷെ ജന്തുകോശത്തില് ഇല്ല. അപ്പൊ ഈ ചാപ്റ്റർ നമ്മൾ ക്ലിയർ ആയി തന്നെ പഠിച്ചു കഴിഞ്ഞു. ഇതിൽ നിന്ന് ഏത് ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാലും നമുക്ക് ഉത്തരം കിട്ടും അല്ലേ. അപ്പൊ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക. ഓക്കെ, താങ്ക് യു.